ഇത്തവണത്തെ ബിഗ് ബോസിൽ ഇപ്പോൾ വീടിനകത്തുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും മോശം പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ മിക്കവർക്കും ഒരു ഉത്തരമേ ഉണ്ടാകൂ, ജാൻമണി ദോസ്. ഈ കഴിഞ്ഞ ദിവസം ഗബ്രിക്കെതിരെ നടന്ന ഫൈറ്റിൽ അവർ പറഞ്ഞത്, ഞാൻ ആരാണെന്ന് ഇവൻ അറിയില്ല, ഇവൻ്റെ കരിയർ വരെ ഇല്ലാതാക്കാൻ എനിക്കറിയാം, ഈ ഗബ്രിയെ പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കും എന്നാണ്. ജാൻമണി ഫേക്ക് ആണെന്ന് ഗബ്രി പറഞ്ഞതാണ് ഇതിന് കാരണം. കൂടാതെ ആണിനോടും പെണ്ണിനോടും അല്ലത്രേ ഗബ്രി കളിച്ചത്. ഇതുപോലെ വളരെ മോശം രീതിയിൽ കമ്മ്യൂണിറ്റി കാർഡ് എടുത്ത് കളിച്ച ആരും ഇതുവരെ ബിഗ് ബോസിലെ ഒരു സീസണിലും ഉണ്ടായിട്ടില്ല. റസ്മിൻ എന്ന മറ്റൊരു മത്സരാർത്ഥിയെക്കുറിച്ച് അവർ പറഞ്ഞത്, ദേ ആർ നോട്ട് ഈക്വൽ ടു മീ, ആ കോമണറെ ഞാൻ എനിക്ക് തുല്യമായി ചിന്തിച്ചിട്ട് അവരെൻ്റെ തലയിൽ കയറാൻ നോക്കിയാൽ ആ തല ഞാൻ വലിച്ച് കാലിൻ്റെ അടിയിൽ വെക്കാൻ അറിയാം. എന്തൊരു ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളാണത്. നേരത്തെയുള്ള സീസണിൽ വന്ന നാദിറ അവരൊന്നും ഒരിക്കലും കമ്മ്യൂണിറ്റി കാർഡ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം. എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റിയാണ് അവർ ആ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോയത്. ആ ഇഷ്ടം ഇപ്പോഴും പ്രേക്ഷകർക്ക് അവരോടുണ്ട്. അവരുടെ വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞ് നാദിറ കരയുമ്പോൾ ഒപ്പം കരയാനും ആളുകളുണ്ടായിരുന്നു. പക്ഷേ ജാൻമണി അങ്ങനെയൊന്നുമല്ല. ആരെങ്കിലും തന്നെ വിമർശിച്ചാൽ ഉടനെ ട്രിഗറാവുന്ന ആളാണവർ. അല്പമെങ്കിലും അവർ ശാന്തയാകുന്നത് സിഗരറ്റ് കയ്യിലുള്ളപ്പോൾ മാത്രമാണ്. ഇവിടെ ചിലരെല്ലാം എക്കണോമി ക്ലാസ്സാണ് എന്ന് പറഞ്ഞ് ജാൻമണി അവരെ പുച്ഛിക്കുന്നത് നമ്മൾ കണ്ടു. താൻ രണ്ട് ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത് എന്ന് പറഞ്ഞ ജാസ്മിൻ ഇവരുടെ അടുത്തുകൂടെ പോയപ്പോൾ മൂക്ക് പൊത്തുന്നതും എല്ലാവരും കണ്ടതാണ്. ഈ ജാൻമണി അടുത്ത് വരുമ്പോൾ വേറെ ആരെങ്കിലും ഇങ്ങനെ മൂക്ക് പൊത്തിപ്പിടിച്ചാൽ എന്താകും അവിടുത്തെ പുകിലെന്ന് ആലോചിച്ച് നോക്കുക. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്നുമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ജാൻമണിയെ അവിടെയുള്ളവർ കാര്യമായി എതിർക്കാത്തത്. അതായത് ജാൻമണിയെ എതിർത്താൽ സമൂഹത്തിന് മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു ഭയം അവർക്കുണ്ട്. അതിനെ ഭയമെന്നല്ല, അറിവില്ലായ്മ എന്നാണ് പറയേണ്ടത്. സാമാന്യ വിവരവും ജനാധിപത്യ ബോധവുമുള്ള ഒരു മത്സരാർത്ഥി പോലും ഇത്തവണ ബിഗ് ബോസിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഉണ്ടായിരുന്നെങ്കിൽ ജാൻമണി എപ്പോഴേ സ്വന്തം തെറ്റും മനസ്സിലാക്കിയേനെ. ഒരുതരം കപട പുരോഗമനവാദികളാണ് ഈ ജാൻമണിക്ക് ചുറ്റുമുള്ളത്. അതൊരു വ്യക്തി എന്ന നിലയിൽ ജാൻമണിയെ കൂടുതൽ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചർച്ചകളോ നിലവാരമുള്ള തർക്കങ്ങളോ ഈ സീസണിൽ ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം ഇത്തവണത്തെ സെലക്ഷൻ തന്നെയാണ്. നാദിറ കഴിഞ്ഞ ദിവസം വ്ലോഗിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ജാൻമണി നടത്തുന്ന പ്രസ്താവനകളും കാര്യങ്ങളും വളരെ മോശമാണ്, അത് അവർ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയെ കൂടി സമൂഹത്തിന് മുന്നിൽ മോശമാക്കുകയാണെന്ന്. പ്രമുഖ സിനിമാ താരങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവരുമായി സൗഹൃദമുണ്ടായേക്കാം. ട്രാൻസ്ജെൻഡർ എന്ന നിലയ്ക്കും കുറേ സുഹൃത്തുക്കൾ ഉണ്ടായേക്കാം. അതൊക്കെ വെച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങേയറ്റം പരിതാപകരമാണ്. അവിടെ വന്നിരിക്കുന്ന എല്ലാവരും തുല്യരാണ് എന്നൊരു സമീപനമാണ് എല്ലാവർക്കും വേണ്ടത്. ജാൻമണിയുടെ ഈ തരം താഴ്ന്ന ഷോ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് മോശമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ പോലും അവിടെ ഇല്ല എന്നതാണ് ഈ സീസണിൻ്റെ പരാജയം. സാബുമോനോ, അഖിൽ മാരാറോ, രഞ്ജിനി ഹരിദാസോ, ജാസ്മിൻ മൂസയോ, രജിത് കുമാറോ, നാദിറയോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം വില കുറഞ്ഞ നാടകം അവിടെ നടക്കില്ലായിരുന്നു. ബിഗ് ബോസ് പോലും ജാൻമണിക്കെതിരെ എന്തെങ്കിലും പറയുമെന്ന് തോന്നുന്നില്ല. കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന മോഹൻലാലെങ്കിലും മനസ്സിലാക്കണം, ബിഗ് ബോസ് സീസൺ 6 ഒരു കംപ്ലീറ്റ് റോങ് സെലക്ഷൻ ജാൻമണിയാണെന്ന്.